ഹലോ എവരി വൺ, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പുറത്തൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ സാധാരണ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കാറുള്ളത്. പൊതുവേ അത് കാണിക്കാനാണ് എനിക്കിഷ്ടവും. ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആ കാഴ്ചകളാവട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഒരുപാട് വഴറ്റിയിട്ടൊന്നുമല്ല ഈ കറി വെക്കുന്നത്, കുറച്ച് ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കുക്കർ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ ചട്ടിയിൽ വെക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മസാലപ്പൊടികൾ തന്നെ ഉപ്പും ചേർത്ത് നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല. അങ്ങനെ സവാളയും തക്കാളിയും പൊടികളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിച്ച് വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും. ചിക്കൻ വേവിക്കാൻ ഞാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3 to 5 minutes ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ചിക്കൻ വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെ ഒരു 5 minutes കഴിഞ്ഞതോടുകൂടി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാലം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒത്തിരി നേരമൊന്നും വേണ്ട, കുറച്ച് നേരം. ഈ ഒരു സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പ് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് അടിച്ചു വെച്ച് വേവിക്കേണ്ടത്. ഞാൻ കറിയിൽ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്, അത് കുറച്ച് നല്ലതാണെന്ന് പറയണത് കേട്ടു. അങ്ങനെ ഇനി നമുക്ക് അടുത്തതായിട്ട് കറിയിലേക്ക് താളിച്ചൊഴിക്കണം. ചിക്കൻ കറി താളിച്ചൊഴിക്കുന്നവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പൊതുവേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. താളിച്ചൊഴിക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.